പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും എളുപ്പ വഴികൾ വേണം. ഇതാണ് പ്രശ്നം. സ്വപ്നങ്ങളൊക്കെ വളരെ വലുതും അതിലേക്ക് പോകാൻ ഏറ്റവും കുറുക്കു വഴി ഏതാണെന്ന് തരികയും ചെയ്യുന്നൊരു സ്വഭാവം പലർക്കും ഉണ്ടാവും. എന്നാൽ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ, ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ, റിലേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ, ജോബ് ഹാൻഡിൽ ചെയ്യാൻ ഒന്നിനും കുറുക്കു വഴികളില്ല. ഞാൻ കുറുക്കു വഴികൾ ഉപയോഗിച്ചിട്ടില്ല. ഞാനെല്ലാം സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാർഡ് വർക്കാണ് എൻ്റെ മെത്തേഡ്, വേറെ ഒരു ടെക്നിക്കുകളും ഇല്ല. എന്നാൽ ഈ യാത്രയിൽ നമുക്കുണ്ടാകുന്നൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ, വലിയ ബുദ്ധിമുട്ടെന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മളുടെ കൺട്രോളിലല്ലാതെ പ്രവർത്തിക്കുന്നൊരവസ്ഥ. മനസ്സിന് രണ്ട് മോഡുകളുണ്ട്, ഒന്ന് മാനുവൽ മോഡ്, മറ്റൊന്ന് ഓട്ടോ പൈലറ്റ് മോഡ്. അതാണ് രണ്ട് മോഡുകൾ മനസ്സിൻ്റെ, മാനുവൽ മോഡും ഓട്ടോ പൈലറ്റ് മോഡും. മാനുവൽ മോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അതിനെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മാനുവൽ മോഡ്. നമ്മുടെ മനസ്സിനെ നമ്മൾ തീരുമാനിക്കുന്നു അത് എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതൊക്കെ. രണ്ടാമത്തതാണ് ഓട്ടോമാറ്റിക്. നമ്മൾ അറിയുന്നേയില്ല നമ്മുടെ മനസ്സെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മനസ്സ് അതിൻ്റെ വഴിക്ക് ഓടുന്നു, നമ്മളതിൻ്റെ പിന്നാലെ ഓടുന്നു. അതാണ് ഓട്ടോമാറ്റിക് മോഡ്, ഓട്ടോ പൈലറ്റ് മോഡ്. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിൽ നിന്നും മനസ്സിനെ നമ്മളുടെ വഴിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് മനസ്സ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വാക്കുകൾക്ക് വളരെ വലിയ കഴിവുണ്ട്, ഒരു ബന്ധമുണ്ട് രണ്ടും തമ്മിൽ. നമ്മളുടെ വാക്കുകളും നമ്മുടെ മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് എടുക്കാം. നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോടൊരാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇത് നമ്മുടെ മനസ്സിലേക്കുള്ള ഇൻപുട്ടായി മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഔട്ട്പുട്ടായി മാറുകയോ ചെയ്യും. ഇത് മനസ്സിലാക്കി, വാക്കുകളും മനസ്സും തമ്മിലുള്ള ബന്ധം നല്ലപോലെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വാക്കുകളുടെ ശക്തി എന്താണെന്നുള്ളത് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അതിന് കാരണം എൻ്റെ മനസ്സിൻ്റെ ശക്തി എന്താണെന്നുള്ളത് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. എൻ്റെ മനസ്സ് ഇപ്പോൾ എങ്ങനെയുള്ളൊരു മനസ്സാണോ അങ്ങനെയുള്ളൊരു മനസ്സാക്കി മാറ്റിയത് എൻ്റെ വാക്കുകളുടെ ശക്തി ഉപയോഗിച്ചിട്ടും കൂടിയാണ്. അത് മാത്രമല്ല, ബട്ട് വാക്കുകളുടെ ശക്തി ഞാൻ ഒട്ടും തന്നെ ചോർന്നു പോകാൻ സമ്മതിക്കാറില്ല. അത് മനസ്സിന് നല്ല സപ്പോർട്ട് കിട്ടുന്നൊരു കാര്യമാണ് വാക്കുകളെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെയാണ് വാക്കുകളെ സംരക്ഷിച്ചാൽ മനസ്സും പവർഫുള്ളാവും, മനസ്സിനെ സംരക്ഷിച്ചാൽ നമ്മുടെ വാക്കുകളും പവർഫുള്ളാവും. അപ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യം കേട്ട് നിൽക്കുകയോ അതിനെന്തെങ്കിലും മറുപടി പറയുകയോ ഒക്കെ ചെയ്യണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറുണ്ട് എൻ്റെ മൈൻഡിൽ. ചിലപ്പോഴേ ആ വ്യക്തിയോട് ചോദിക്കുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ചോദ്യം വരും, ഇദ്ദേഹം എന്നോട് ഈ സംസാരിക്കുന്ന വിഷയം സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അദ്ദേഹം എന്നോട് ഈ സംസാരിക്കുന്ന വിഷയം കേട്ടതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ. ഈ രണ്ട് ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വരും. ആര് സംസാരിക്കുകയാണെങ്കിലും വരും, പറയുന്ന ആളത് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, കേൾക്കുന്ന ഞാനിത് കേട്ടതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ. ഇത് രണ്ടിലും ഗുണമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, അല്ല നമ്മളിപ്പോൾ ഈ കാര്യം എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത്, ഈ ഒരു ചോദ്യം ചോദിക്കും. ഇത് സംസാരിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? ക്ലോസ് ചെയ്യും അവിടെ. ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ എൻ്റെ ട്യൂണിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എൻ്റെ മനസ്സിനെ ആരെങ്കിലുമൊക്കെ ട്യൂൺ ചെയ്യുന്നതിനെ തടയുക എന്നുള്ളതാണ്. അതാണ് മനസ്സിനെ നിങ്ങൾ ട്യൂൺ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് നിങ്ങളുടെ മനസ്സിനെ ആരൊക്കെയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളോട് സംസാരിക്കുന്ന ആളുകൾ. അപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ആളുകളുടെ സംസാര വിഷയത്തിൽ നിങ്ങൾ കൺട്രോൾ ഏർപ്പെടുത്തണം ബോധപൂർവം. തുടക്കത്തിലൊന്നും അത്ര ഈസി ആയിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ അഹങ്കാരി എന്നൊക്കെ നമുക്ക് പേര് വരും, അത് സ്വീകരിക്കുക. ഞാനൊക്കെ അത് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട. ആളുകളുടെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് നമ്മൾ അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം, ആ തീരുമാനങ്ങൾക്ക് നീതി ന്യായം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കണം, എന്നാൽ മുന്നോട്ട് പോകാം. അപ്പോൾ തുടക്കത്തിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നം പറയാം. ഒന്നുകിൽ നമ്മളുടെ ഉറ്റവരും ഉടയവരും, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരോടൊക്കെ നമ്മൾ ഈ ഇതിപ്പോൾ നമ്മളിവിടെ സംസാരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ഗുണമുണ്ടോ, നിങ്ങൾക്ക് ഗുണമുണ്ടോ, രണ്ടാൾക്കും ഗുണമില്ല. പിന്നെ നമ്മൾ ഇത് എന്തിനാണ് സംസാരിക്കുന്നത്? നമുക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യം സംസാരിക്കാം.
എന്നൊക്കെ പറഞ്ഞാൽ ഓ അവൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അവരുടെ മുഖഭാവം മാറും, അവർ നമുക്ക് കമൻറ്റുകൾ തരും, അത് സഹിക്കുക. അത് ഒരു കൂട്ടർ, നമുക്ക് കൊണ്ടു നടക്കണം, അവരെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനുള്ളവരാണ്. മറ്റൊരു കൂട്ടരുണ്ട്, അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു വേണം. അവരടുത്തേക്ക് അധികം സംസാരിക്കാൻ പോകാതിരിക്കുക, അവരുടെ കൂടെ ഇടപഴകലെ കുറയ്ക്കുക. നമ്മൾ ഇടപഴകുന്ന അത്തരത്തിലുള്ള ആളുകളിൽ ഗണ്യമായ കുറവുണ്ടാകുമ്പോൾ പുതിയ ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സ്പേസ് അവിടെ കിട്ടും. നമ്മുടെ ഒരുപാട് വേസ്റ്റ് ആവുന്ന സമയമൊക്കെ ലാഭിക്കും. പുതിയ പുതിയ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ലൈഫ് ഒരു ഫ്ലോ ആയിരിക്കണം. നമ്മളൊരു പുഴയുടെ ഒരു കടവിൽ നിന്നിട്ട് പുഴയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പുഴ അതുപോലെയുള്ളതായിട്ട് തോന്നും. പക്ഷെ പുഴ 5 മിനിറ്റ് കണ്ട് മുമ്പ് കണ്ട വെള്ളമല്ല നമ്മളിപ്പോൾ കാണുന്നത്. ആ വെള്ളം പോയി, വേറെ ആളവിടെ വന്നു. നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഒരു ഫ്രെയിമിലേക്ക് ഓരോ മിനിറ്റിലും പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുസ്യൂതം പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളർച്ചയേ ഉണ്ടാവില്ല. ഈ വരുന്ന പുതിയ ആളുകൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളുകളേക്കാൾ ബെറ്ററായ ആളുകളും ആയിരിക്കണം. അതെങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തെ ഒരിക്കലും പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്ത, നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ആളുകളെ നമ്മൾ പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്ത് തുടങ്ങണം. നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട കുറേ ആൾക്കാരുണ്ട്, അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, സഹിക്കുക. പക്ഷേ അവരുടെ മുന്നിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുക. ബാക്കി കുറേ ആളുകളുണ്ട്, അവരെ നമ്മൾ പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്ത് തുടങ്ങണം. ഇങ്ങനെ നമ്മളുടെ വാക്കുകളെയും നമ്മുടെ സമയത്തെയും നമ്മൾ സംരക്ഷണം ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. വേറെ ആരോ നിങ്ങളുടെ മനസ്സിനെ ലീസിനെടുത്തിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ പതുക്കെ ഒന്ന് രക്ഷപ്പെട്ട് മനസ്സിനെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു വിഷയത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക.